നമസ്കാരമുണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ 4, 2021 ശനി കേരള കൗമുദിയിലെ വാർത്തകൾ ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡൽഹി നിയമസഭയ്ക്കടിയിൽ സ്മരണകൾ ഇരമ്പം തുരങ്കം പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഒരാഴ്ച സ്റ്റേ ക്യാൻസർ ടി ബി പ്രമേഹം 39 മരുന്നിന്റെ വില കുറച്ചു ഹൈക്കോടതി വിധിയിൽ വന്നത് ജാതിക്കോന്മയെ പ്രഹരിച്ച പൊട്ടൻ തെയ്യം മരം മുറിക്കൽ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി സ്വാതന്ത്ര്യ സമര സേനാനികളെ വിചാരണ നടത്താനും തൂക്കിലേറ്റാനും ബ്രിട്ടീഷുകാർ അന്ന് കോടതി പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന തുരങ്കം പുനരുദ്ധാരണം പൂർത്തിയാക്കി സന്ദർശകർക്ക് തുറന്നുകൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പ് പ്രവേശനം അനുവദിക്കും ചരിത്രം 1912 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ ശേഷം ഭരണ ആസ്ഥാനമായി ഈ മോണ്ടേക് രൂപകൽപ്പന നടത്തി നിർമ്മിച്ച കെട്ടിടം ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചേരാനും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായും ഉപയോഗിച്ചു 1926 ഇപ്പോഴത്തെ പാർലമെന്റിനും പണി കഴിപ്പിച്ച് ഭരണകേന്ദ്രം അവിടേക്ക് മാറ്റിയതോടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വിചാരണ ചെയ്യാനുള്ള കോടതിയാക്കി മാറ്റി പഴക്കം മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച ചെങ്കോട്ടയിൽ പല ഭാഗത്തേക്കും തുരങ്കമുണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ പറയുന്നു അതിലൊന്ന് യമുന നദിയിലേക്കായിരുന്നു ചെങ്കോട്ടയുടെ ഒരു ഭാഗം തടങ്കൽ പാളയമായി മാറ്റിയ ബ്രിട്ടീഷുകാർ ഒരു തുരങ്കം ഈ മന്ദിരത്തിലേക്ക് നീട്ടിയതാകാമെന്ന് അനുമാനം തടസ്സങ്ങൾ സമീപത്ത് മെട്രോ ട്രെയിൽ ഭൂഗർഭപാതയും ജലവിതരണ പൈപ്പുകളും പുതിയ മന്ദിരങ്ങളുടെ അടിത്തറയും മറ്റുമുള്ളതിനാൽ മണ്ണിടിച്ചുള്ള പരിശോധന നടക്കില്ല തുരങ്കം അടച്ച നിലയിലാണ് തുരങ്കത്തിൻ്റെ ഭിത്തികൾ ഇഷ്ടിക കൊണ്ടും കരിങ്കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ പെൻഷൻ പ്രായം 57 ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കണം ആശ്രിത നിയമനം ഒഴിവാക്കണം തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം 57 ഉയർത്തണമെന്ന് മുൻ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി കെ മോഹൻദാസ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തു കേരളത്തിലെ ആയുർദൈർഘ്യ പരിഗണിക്കുമ്പോൾ 56 വയസ്സിലെ വിരമിക്കൽ നേരത്തെയാണ് പ്രതിവർഷം 20,000-ലേറെ ജീവനക്കാരാണ് വിരമിക്കുന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ പ്രവർത്തന പരിചയമുള്ളവരുടെ സേവനം ഉറപ്പാക്കാം ഗ്രാറ്റ്വിറ്റി പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആർജിതാവധി എന്നിവയ്ക്കുള്ള പണച്ചെലവ് പ്രാരംഭഘട്ടത്തിൽ ലാഭിക്കാം 4,000 കോടിയോളം രൂപ സാമൂഹിക ഇടപെടലുകൾക്കായി മാറ്റാനാവും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു യുവജന സംഘടനകളുടെ അഭിപ്രായം സ്വീകരിച്ച് സമവായത്തിലൂടെ മാത്രം നടപ്പാക്കണം MA അജിത് കുമാർ ജനറൽ സെക്രട്ടറി NGO യൂണിയൻ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ വരുന്നവർക്ക് 60 വയസ്സിലാണ് പെൻഷൻ രണ്ടു തരം പെൻഷൻ തുല്യനീതിയല്ല ചവറ ജയകുമാർ പ്രസിഡന്റ് NGO അസോസിയേഷൻ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പെൻഷൻ പ്രായം 58 മുകളിലാണ് എ സലാഹുദ്ദീൻ പ്രസിഡന്റ് KPSTA കാൻസർ TB പ്രമേഹം 39 മരുന്നിന്റെ വില കുറച്ചു കാൻസർ TB പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള 39 അവശ്യ മരുന്നുകളുടെ വില കുറച്ച് കേന്ദ്ര സർക്കാർ പുതിയ പട്ടികയിറക്കി മരം മുറിക്കൽ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി തിരുവനന്തപുരം
വിവാദമായ മരമുറിക്കൽ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകി. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശയെ തുടർന്നാണിത്. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഹൈക്കോടതി വിധിയിൽ വന്നത് ജാതിക്കോന്മയെ പ്രഹരിച്ച പൊട്ടൻ തെയ്യം. കണ്ണൂർ, ശരീരത്തിലുള്ളത് കുറ്റവാളിയായ വൃക്കയും കരളും ഹൃദയം അല്ലെന്ന് വ്യക്തമാക്കി ക്രിമിനൽ കേസിലെ പ്രതിയുടെ അവയവദാനത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയിൽ പരാമർശിക്കപ്പെട്ട പൊട്ടൻ തെയ്യത്തിന്റെ പൊരുളറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ. പ്രതിയുടെ വൃക്കദാനം വിലക്കിയ എറണാകുളം ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയുടെ തീരുമാനം റദ്ദാക്കിക്കൊണ്ടായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പൊട്ടൻ തെയ്യം നടത്തുന്ന വിമർശനം പരാമർശിച്ചത്. ജാതി അസംബന്ധത്തെയാണ് തെയ്യം പരിഹസിക്കുന്നത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത മറ്റ് ശുപാർശകൾ 40% പിന്നാക്ക സംവരണത്തിൽ 20% മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി നീക്കിവയ്ക്കണം. സേവനാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ ചീഫ് കമ്മീഷണർ. കൂടുതൽ ജനസമ്പർക്കമുള്ള ഓഫീസുകളിൽ പബ്ലിക് കോൺടാക്ട് ഓഫീസർ. സിവിൽ സർവീസ് റിവ്യൂ മിഷൻ രൂപീകരിക്കണം. പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കണം. സത്ഭരണത്തിന് മുഖ്യമന്ത്രി അധ്യക്ഷനായി ഗുഡ് ഗവേണൻസ് ബോർഡ്. കുട്ടികൾ കുറവുള്ള സ്കൂളുകളെ മറ്റ് സ്കൂളുകളുമായി സംയോജിപ്പിക്കണം. സഹകരണ ഓഡിറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ ഏൽപ്പിക്കണം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ഫോൺ പ്യൂൺ, ഓഫീസ് അറ്റൻഡന്റ് നിയമനം ആവശ്യത്തിനെ പാടുള്ളൂ. അടുത്ത ശമ്പള പരിഷ്കരണം കേന്ദ്ര ശമ്പള പരിഷ്കരണത്തിനു ശേഷമാവണം. സ്ഥാനക്കയറ്റത്തിന് ഇളവുകൾ ഒഴിവാക്കണം. ടെസ്റ്റുകൾ പാസ്സാകണം. വകുപ്പ് മേധാവികളുടെ നിയമനത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ബോർഡ്. ഒന്നാം പേജ് കഴിഞ്ഞു. നാട്ടുകാര്യം. കട്ടപ്പുറത്തായി പോലീസിന്റെ സ്പീഡ് ബോട്ട്. ചിറയൻകീഴ് തീരദേശ സംരക്ഷണത്തിനായി സർക്കാർ അനുവദിച്ച പോലീസ് സ്പീഡ് ബോട്ട് അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഷെഡിലായിട്ട് 1 കഴിഞ്ഞു. കടിനംകുളം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് 3 വർഷക്കാലത്തോളം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ബോട്ടാണ് 1 വർഷം മുമ്പ് വിഴിഞ്ഞത്തെ റൂറൽ എ ആർ ക്യാമ്പിലേക്ക് മാറ്റിയത്. സ്പീഡ് ബോട്ട് വില 10 ലക്ഷം രൂപ. 4 പേർക്ക് സഞ്ചരിക്കാം. പ്രവർത്തനരഹിതമായ സ്പീഡ് ബോട്ട് ചിത്രത്തിൽ കാണാം. മുതലപ്പൊഴിക്കും തുണയാകുമായിരുന്നു. ചിറയൻകീഴ് കടിനംകുളം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുന്ന മുതലപ്പൊഴിയിൽ ബോട്ടപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പോലീസിന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഈ സ്പീഡ് ബോട്ട് പ്രവർത്തന സജ്ജമായിരുന്നെങ്കിൽ ഏറെ പ്രയോജനകരമായിരുന്നു. തീരദേശ സംരക്ഷണത്തിനായി സർക്കാർ അനുവദിച്ച സ്പീഡ് ബോട്ട് അടിയന്തരമായി പ്രവർത്തനയോഗ്യമാക്കാൻ അധികൃതർ ശ്രമിക്കണം. അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ, ഡി സി സി ജനറൽ സെക്രട്ടറി. ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ കല്ലമ്പലം. ചരിത്രത്തിൻ്റെ അപനിർമ്മിതിക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു. ധനസഹായം നൽകി. ആറ്റിങ്ങൽ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് തോപ്പുവിള ഞായലിൽ കാൻസർ പേഷ്യൻ്റായ ശിവൻപിള്ള, ഇന്ദിര ദമ്പതികളുടെ വീട് അടൂർ പ്രകാശ് എം പി സന്ദർശിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം പി പറഞ്ഞു. കടലിൽ കാണാതായ അഖിലിൻ്റെ കുടുംബം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. വർക്കല. കാപ്പിൽ വെറ്റക്കട കടലിൽ കാണാതായ 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ ഒരാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പെരുങ്കുളം തൊപ്പിച്ചന്ത കണ്ണങ്കര ധനുസിൽ ഡി സുഗതന്റെയും
ആശാ സുഗതന്റെയും മകൻ അഖിൽ സുഗതനെയാണ് 22. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടുമ്പോഴും കണ്ടെത്താൻ കഴിയാത്തത്. മൊബൈൽ ഫോൺ വിതരണോദ്ഘാടനം ആറ്റിങ്ങൽ. അവനമഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ഫോൺ വിതരണോദ്ഘാടനം ആറ്റിങ്ങൽ CI മിഥുൻ നിർവഹിച്ചു. SI രാഹുൽ, സ്കൂൾ HM അനില റാണി, PTA പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് അനുമോദനം. കടക്കാവൂർ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് 6 വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPM പുത്തൻനട ബ്രാഞ്ച് അനുമോദിച്ചു. കോൺഗ്രസ് പ്രതിഭാ സംഗമം ചിറയൻകീഴ്. കോൺഗ്രസ് വണ്ടകശാല ശാർക്കര പുതുക്കരി കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ബാധിത മേഖലകളിൽ കുടിവെള്ളം കിട്ടാക്കനി വർക്കല. ഇടവ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ബാധിത മേഖലകളായ 4 പട്ടികജാതി കോളനികളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് നാളുകളായി. പബ്സ് വാങ്ങാനെത്തിയ ആൾ ഫോണുമായി മുങ്ങി. കല്ലമ്പലം ബേക്കറിയിൽ പബ്സ് വാങ്ങാനെത്തിയ ആൾ ബേക്കറി ഉടമയുടെ മൊബൈൽ ഫോണുമായി മുങ്ങി. കല്ലമ്പലം പെട്രോൾ പമ്പിന് സമീപം യൂണിയൻ ബാങ്കിന് താഴെയുള്ള പുല്ലോർമുക്ക് ജൂബിലി വിഹാറിൽ സതീശന്റെ ബേക്കറിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വിദ്യാലയ ശുചീകരണ പരിപാടി സബ് ജില്ലാതല ഉദ്ഘാടനം വർക്കലയിൽ. കടക്കാവൂർ മുണ്ടവിളാകം ശ്രീ ഭദ്രാദേവി ക്ഷേത്രം, പുളിമാത്ത് തൃഫരണിക്കാവ് ഭഗവതി ക്ഷേത്രം. കടക്കാവൂർ മുണ്ടവിളാകം ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി പ്രമാണിച്ച് 12 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. ചിറയൻകീഴ് ബ്ലോക്കിൽ 106 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 106 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 62 പേർ രോഗമുക്തി നേടി. 5 തെങ്ങ്, 4 ചിറയൻകീഴ്, 11 കടക്കാറു, 27 കിഴിവിടം, 12 മുതാക്കൽ, 50 വക്കം, 2 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. വീടൊരു വിദ്യാലയം സബ് ജില്ലാതല ഉദ്ഘാടനം. വീടൊരു വിദ്യാലയം സബ് ജില്ലാതല ഉദ്ഘാടനം കുന്നവാര UP സ്കൂളിലെ 1 ക്ലാസ് വിദ്യാർത്ഥിയുടെ വീട്ടിൽ OS അംബിക MLA നിർവഹിച്ചു. വക്കത്ത് ആരോഗ്യ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്ന പരാതി. KTCT ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനാഘോഷം. ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനം ഇന്ന് ചിറയൻകീഴിൽ. വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കരുതെന്ന് വർക്കല. വർക്കല നിയോജക മണ്ഡലത്തിലെ വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഹിന്ദുസേന സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് വിശ്വനാഥൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വിദ്യാലയ ശുചീകരണം കിളിമാനൂരിൽ. സംഗീത നിശ വർക്കല. പുന്നമൂട് സംഗീത നടന ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നിശ അഡ്വക്കേറ്റ് S കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഗേളി ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. പുരസ്കാരം വീട്ടിലെത്തി സമ്മാനിച്ചു ആറ്റിങ്ങൽ. ഫരത് മുരളി മീഡിയ ഹബ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ ഡയറക്ടർ ഓഫ് എക്സലൻസ് പുരസ്കാരം നേടിയ ദിലീപ് കവലിയൂരന് വീട്ടിലെത്തി ഭാരവാഹികൾ പുരസ്കാരം സമ്മാനിച്ചു. മന്ത്രി P രാജീവ് ഇടപെട്ടു. ഇംഗ്ലീഷ് ക്ലേ കമ്പനിയുടെ പ്രവർത്തനം സുഗമമാക്കും. തിരുവനന്തപുരം ചൈന ക്ലേ ഉൽപ്പന്ന നിർമ്മാതാക്കളായ തിരുവനന്തപുരം ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി P രാജീവ് ഇടപെട്ടു. ഇന്നലെ മന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രവർത്തനം സുഗമമാക്കുന്നതിനും പൂർണ്ണശേഷിയിൽ ഉൽപാദനം നടത്തുന്നതിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന്
മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി. ക്രൂഡ് ക്ലേയുടെ ആവശ്യത്തിന് രണ്ട് പാട്ടക്കരാറുകളാണ് നിലവിൽ കമ്പനിയുമായുള്ളത്. ഇതിലൂടെ ലഭിക്കുന്ന ക്ലേ പരിമിതമായതിനാൽ രണ്ട് വർഷമായി കമ്പനിയുടെ പ്രവർത്തനം പ്രയാസത്തിലാണെന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി. പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ വി അബ്ബാസിനെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പോത്തൻകോട് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ജീവനക്കാരി പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് സസ്പെൻഷൻ. സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സമരവുമായി രംഗത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ഭരണം കൈയാളുന്ന ഇടതുമുന്നണി യോഗം ചേർന്ന് സെക്രട്ടറിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പാലോട് രവി മഹാസമാധിയിൽ പ്രണാമം അർപ്പിച്ചു. DCC നിയുക്ത പ്രസിഡന്റ് പാലോട് രവി ശിവഗിരി മഹാസമാധിയിൽ പ്രണാമമർപ്പിച്ചു. എലിപ്പനി പ്രതിരോധം. ജില്ലയിൽ എലിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുകയും 4 എലിപ്പനി മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി 14 വരെ എലിപ്പനി പ്രതിരോധ ദൈവാരാചരണം നടത്തുമെന്ന് DMO.KS ശിനു അറിയിച്ചു. അപേക്ഷിക്കാം. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിന് കീഴിൽ ബാലരാമപുരം തേമ്പാമൂട്ടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ നടത്തുന്ന 2 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 15 വരെ അപേക്ഷിക്കാം. പ്രാദേശികം. 3 വയസ്സുകാരിയെ കാറിൽ പൂട്ടിയിട്ട സംഭവം, SIയെ രക്ഷിക്കാൻ നീക്കം. തിരുവനന്തപുരം കാറിന്റെ അമിത വേഗത്തിനെ പിതാവ് പെറ്റിയടയ്ക്കാത്തതിന് ബാലരാമപുരത്ത് 3 വയസ്സുകാരിയെ കാറിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായേക്കില്ല. മൊഴിയെടുക്കാൻ വീട്ടിലെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സ്റ്റുവർട്ട് കില്ലറിനോട് പരാതിയില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ ശിവകുമാറും അഞ്ജന സുരേഷും അറിയിച്ചു. ജസ്റ്റിസ് കെമാൽ പാഷ. രക്ഷിതാക്കൾ പരാതി നൽകിയില്ലെങ്കിലും പുറത്തു വന്ന ദൃശ്യങ്ങൾ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാം. കവർച്ചയ്ക്ക് സമാനമായി താക്കോൽ ഊരിക്കൊണ്ടുപോയും കുട്ടിയുടെ മാനസികാവസ്ഥയെ തന്നെ മോശമായി ബാധിക്കുന്ന രീതിയിലുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയത്. ശിവകുമാർ കുട്ടിയുടെ പിതാവ്. SI മുൻവശത്തെ ഡോർ അടച്ചുപോയപ്പോൾ കുട്ടി ഒറ്റപ്പെടാതിരിക്കാൻ പിന്നിലെ ഡോർ അഞ്ജന തുറന്നതാണ് വീഡിയോ മൊബൈലിൽ ചിത്രീകരിക്കുമ്പോൾ തന്നെ അടുത്ത കൈകൊണ്ട് ഡോർ തുറക്കുകയായിരുന്നു. ഈഴവ മെമ്മോറിയലിന് 125 വയസ്സ്. ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കും. തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസം കൈവന്നിട്ടും ഈഴവ സമുദായത്തിൻ്റെ സാമൂഹിക വികാസത്തിന് ജാതി വ്യവസ്ഥ തടസ്സമായപ്പോൾ അതിനെതിരായി ഒരു സമൂഹത്തിൻ്റെ ആകെ രോഷവും പ്രതിഷേധവും തുടിച്ച ഈഴവ മെമ്മോറിയലിൻ്റെ 125 വാർഷിക പരിപാടികൾ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കും. നിവേദന സമർപ്പണത്തിൻ്റെ 125 വാർഷിക ദിനം ഇന്നലെയായിരുന്നു. ധനസഹായത്തിന് അപേക്ഷിക്കാം. തിരുവനന്തപുരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പടവുകൾ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോൺഗ്രസ് ചേർന്നവർക്ക് സ്വീകരണം നൽകി. തിരുവനന്തപുരം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് ചേർന്ന നെയ്യാറ്റിൻകര കെ.എസ്. അനിൽ ഉൾപ്പെടെയുള്ളവർക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി. ഫുഡ് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പുരോഗതി മേയർ വിലയിരുത്തി. തിരുവനന്തപുരം. കിഴക്കേക്കോട്ടയിൽ നിർമ്മിക്കുന്ന ഫുഡ് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പുരോഗതി മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഹൈവേ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. തിരുവനന്തപുരം. തിരുവല്ലത്തെ ഡോൾ പിരിവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ
എന്താണ് അന്യായമെന്ന് സംസ്ഥാന സർക്കാരും ദേശീയ പാത അതോറിറ്റിയും വ്യക്തമാക്കണമെന്ന് എം വിൻസെന്റ് എം എൽ എ. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം തിരുവനന്തപുരം. 2021-22 വർഷത്തിൽ ജില്ലയിലെ പ്ലസ് വൺ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് www.sports.hscap.kerala.gov.in എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ISRO-യിലേക്കുള്ള കൂറ്റൻ കാർഗോ വാഹനങ്ങൾ ഇന്ന് യാത്ര പുനരാരംഭിക്കും. കഴക്കൂട്ടം റോഡിലെ മാർഗ തടസ്സം മൂലം 6 ദിവസമായി നിർത്തിയിട്ടിരുന്ന ISRO-യിലേക്കുള്ള കൂറ്റൻ കാർഗോ വാഹനങ്ങൾ കണിയാപുരത്ത് നിന്ന് ഇന്ന് പുനരാരംഭിക്കും. ISRO വിൻഡ് ടണൽ പ്രോജക്റ്റിന് വേണ്ടിയുള്ള കൂറ്റൻ സിൻടാക്സ് ചേമ്പറുകൾ കയറ്റിയ വാഹനങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെയാണ് കണിയാപുരത്ത് എത്തിയത്. കഴക്കൂട്ടം ബൈപാസ് വഴിയോ അല്ലെങ്കിൽ ശ്രീകാര്യം ഉള്ളൂർ വഴിയോ ISRO-യിൽ എത്തിക്കാനായിരുന്നു ശ്രമം. കണ്ടൽ പച്ചത്തുരുത്ത് ജില്ലാതല ഉദ്ഘാടനം തിരുവനന്തപുരം. ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടുകാൽ പഞ്ചായത്തിലെ മൂലക്കരയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ തിങ്കളാഴ്ച നിർവഹിക്കും. കരിച്ചൽ കായലിലാണ് കണ്ടൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നത്. ഹരിത കേരള മിഷൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ജീവനം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 100,000 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ഇന്നലെ 1878 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ ഇന്നലെ 1878 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1619 പേർ രോഗമുക്തരായി. 13.2% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 16531 പേർ ചികിത്സയിലുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ. കോവിഡ് വ്യാപനം ഉയർന്നതിനെ തുടർന്ന് വാമനപുരം പഞ്ചായത്ത് 12-13 വാർഡുകൾ, കുറ്റിച്ചൽ പഞ്ചായത്ത് 12 വാർഡ്, വെമ്പായം പഞ്ചായത്ത് 16 വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണുകളായും കുറ്റിച്ചൽ പഞ്ചായത്ത് 10 വാർഡിൽ അറപ്പുരക്കുഴി മേഖല, മടവൂർ പഞ്ചായത്ത് 9 വാർഡിൽ മണ്ണടക്കോണം മേഖല എന്നിവ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു. പോലീസിനോട് ഹൈക്കോടതി ഇട എടി വിളി വേണ്ട. കൊച്ചി ഇട എടി വിളികൾ പൊതുജനത്തോട് വേണ്ടെന്നും മാന്യമായി പെരുമാറണമെന്നും പോലീസിന് ഹൈക്കോടതിയുടെ താക്കീത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്നാരോപിച്ച് തൃശൂർ ജില്ലയിലെ ചേർപ്പ് സ്വദേശിയും വ്യാപാരിയുമായ അനിലിനെയും മകളെയും പോലീസ് അപമാനിച്ചെന്ന ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യം വാക്കാൽ പറഞ്ഞത്. സർ മാഡം പുറത്ത്. മാത്തൂർ പഞ്ചായത്തിന്റെ തീരുമാനത്തിന് നിറഞ്ഞ കയ്യടി. പാലക്കാട് മാത്തൂർ പഞ്ചായത്തിലെ ജീവനക്കാരെയും അംഗങ്ങളെയും സർ മാഡം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണസമിതി തീരുമാനത്തിന്റെ പൊതു സമൂഹത്തിന്റെ കയ്യടി. ഈ അഭിസംബോധനകൾ കൊളോണിയൽ ആഴ്ചയുടെ അവശേഷിപ്പുകളാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ വിപ്ലവകരമായ തീരുമാനം. ഇതിനു പകരം ഉപയോഗിക്കേണ്ട പദം ഏതെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക ഭാഷാ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. 100,000+ പേർക്ക് പിങ്ക് റേഷൻ കാർഡ് ഉടൻ മന്ത്രി. തിരുവനന്തപുരം മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ പരിഗണിച്ച് 1 നവംബർ മുമ്പ് 100,000+ പേർക്ക് പിങ്ക് കാർഡ് നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. പ്രതിമാസ ഫോണിൻ പരിപാടിയിലെ പരാതികൾ പരിശോധിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഗുരുതര രോഗം ബാധിച്ചവർക്ക് ചികിത്സാനുകൂല്യം ലഭ്യമാക്കുന്നതിനുൾപ്പെടെ സഹായകരമാകുന്നത് 11,230 പേർക്ക് എ വൈ കാർഡുകൾ നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിന് 4-ചക്ര വാഹനം സ്വന്തമായുള്ളതിൻ്റെ പേരിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നിഷേധിക്കില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ കോവിഡ് അയൽപക്ക നിരീക്ഷണ സമിതികൾ. കോവിഡ് വ്യാപനം ചെറുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ അയൽപക്ക നിരീക്ഷണ സമിതികൾ രൂപീകരിക്കും. ഇന്നലെ
മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത തദ്ദേശ സ്ഥാപന അധികൃതരുടെ യോഗത്തിലാണ് നിർദ്ദേശം. സർക്കാർ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സേനാ വോളണ്ടിയർമാർ, പ്രദേശത്തെ സേവന സന്നദ്ധ റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സമിതികൾ രൂപീകരിക്കേണ്ടത്. കോവിഷീൽഡിന്റെ ഇടവേള മികച്ച സംരക്ഷണം ഉറപ്പാക്കും കേന്ദ്ര സർക്കാർ. കൊച്ചി, കോവിഷീൽഡിന്റെ രണ്ട് ഡോസുകൾക്കിടയിലെ 84 ദിവസത്തെ ഇടവേള നൽകുന്നത് മികച്ച സംരക്ഷണം ഉറപ്പാക്കുമെന്ന വിദഗ്ധാഭിപ്രായത്തെ തുടർന്നാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിഗണിച്ചാണ് തീരുമാനമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. നൂജൻ മയക്കുമരുന്ന് മൊത്തവിതരണക്കാരൻ പിടിയിൽ, റംസാൻ അലി. കോഴിക്കോട് നൂജൻ ലഹരി മരുന്ന് MDMA മൊത്ത വിതരണക്കാരൻ ചെന്നൈ മുതലിപ്പേട്ട് സ്ട്രീറ്റിലെ റംസാൻ അലിയെ 35 മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ഈയിടെ 1.5 കോടിയുടെ ലഹരി മരുന്ന് പിടിച്ചെടുത്ത കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിറകെ തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മലയാളി കർഷകരുടെ കയ്യിൽ ചാപ്പകുത്തി, കർണാടകയുടെ പ്രാകൃത നടപടി. കൽപ്പറ്റ, കോവിഡ് പ്രതിരോധത്തിന്റെ മറവിൽ കേരളത്തിലെ കർഷകരുടെ ദേഹത്ത് ചാപ്പകുത്തി, കർണാടകയുടെ പ്രാകൃത നടപടി. കർണാടകയിലേക്ക് ഇഞ്ചി കൃഷിക്ക് പോയ വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി ഹുസൈൻ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലാണ് അതിർത്തിയായ ബാവലിയിൽ വെച്ച് ചാപ്പകുത്തിയത്. നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്ന് മൈസൂർ ജില്ലാ ഭരണകൂടം ചാപ്പകുത്തൽ നിർത്തിവച്ചു. മാനന്തവാടി MLA OR കേളു മുഖ്യമന്ത്രിയെ അറിയിച്ചതോടെ പ്രശ്ന പരിഹാരത്തിനായി വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. സ്വകാര്യ ആശുപത്രിയിലെ ടോയ്ലറ്റിൽ 17-കാരി മാസം തികയാതെ പ്രസവിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ KV മനോജ് കുമാർ സ്വമേധയാണ് കേസെടുത്തത്. വൈദ്യുതി ബോർഡിൽ 2 പുതിയ ഡയറക്ടർമാർ. നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ സുപ്രീം കോടതി ശരിവച്ചു. ന്യൂഡൽഹി, പാട്ടക്കരാർ ലംഘനത്തെ തുടർന്ന് 2002 പാലക്കാട് നെല്ലിയാമ്പതിയിലെ ബിയാട്രീസ് എസ്റ്റേറ്റ് ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ നടപടി സുപ്രീം കോടതി ശരിവച്ചു. ഏറ്റെടുക്കലിന് എതിരായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ജസ്റ്റിസ് AS ബൊപ്പണ്ണ ഉൾപ്പെട്ട ബെഞ്ച് റദ്ദാക്കി. കോവിഷീൽഡിന്റെ ഇടവേള മികച്ച സംരക്ഷണം ഉറപ്പാക്കും കേന്ദ്ര സർക്കാർ. പോലീസിന് നൽകുന്ന മൊഴി, തെളിവ്, പുതിയ നിയമം ഉടൻ, നിരപരാധികളെ കൊടുക്കാനുള്ള മാർഗമാകുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനും മാഫിയകളെ അമർച്ച ചെയ്യാനും പോലീസ് കൂടുതൽ അധികാരം നൽകാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മോഡലിൽ പുതിയ നിയമനിർമ്മാണത്തിന് നടപടി തുടങ്ങി. നിയമത്തിന്റെ കരടുണ്ടാക്കാൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായും ആഭ്യന്തര സെക്രട്ടറി TK ജോസ്, നിയമ സെക്രട്ടറി ഹരിനായർ, മുതിർന്ന അഭിഭാഷകൻ KK രവീന്ദ്രനാഥ് എന്നിവർ അംഗങ്ങളായും സമിതി രൂപീകരിച്ചു. മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി. പ്രത്യേക കോടതി, സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് 3 വർഷമെങ്കിലും ശിക്ഷ ഉറപ്പാക്കാനും 5 മുതൽ 25 വർഷം വരെ പിഴയിടാക്കാനുമുള്ള വ്യവസ്ഥകളുമുണ്ട്. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക കോടതികളുണ്ടാവും. പുതിയ നിയമത്തെക്കുറിച്ചുള്ള പരാതികൾ പരിഗണിക്കാൻ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി അധ്യക്ഷനും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അംഗങ്ങളുമായി ട്രൈബ്യൂണൽ ഉണ്ടാവും. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി എന്നിവരുടെ മേൽനോട്ടത്തിൽ സംഘടിത കുറ്റകൃത്യം നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചാലും നിയമം നടപ്പാക്കുക. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ നിലവിലെ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയാണ് വേണ്ടത്. പോലീസിന് നൽകുന്ന മൊഴി തെളിവാക്കുന്നത് അപകടകരമാണ്. പോലീസിന് കൂടുതൽ അധികാരം നൽകി കയറൂരി വിടരുത്. ജസ്റ്റിസ് B കെമാൽ പാഷ.
ഇന്നത്തെ എഡിറ്റോറിയൽ കോളത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം. എന്താണ് ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന്, വാഹന പരിശോധന പോലീസ് മുറയിലാകരുത്. മനുഷ്യ വിദ്വേഷികളായ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്ക് സേന ഒന്നാകെ പഴികേൽക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് കേരള പോലീസ്. പൊതുനിരത്തുകളിൽ വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണമെന്ന് ഉന്നത നീതിപീഠവും കൂടെ കൂടെ കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ആറ്റിങ്ങലിൽ ഏതാനും ദിവസം മുൻപ് പിങ്ക് പോലീസിൽ നിന്ന് ഒരു പിതാവിനും പുത്രിക്കും നേരിട്ട ദുരനുഭവം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ, വാഹന പരിശോധന പോലീസ് മുറയിലാകരുത്, അതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നടന്ന പോലീസിൻ്റെ വാഹന പരിശോധനയിൽ വന്ന വീഴ്ചകളെ സംബന്ധിച്ചാണ് എഡിറ്റോറിയൽ ഫസ്റ്റ്. വാർത്തകളുടെ വർഗീയ നിറം ഭിന്നിപ്പിച്ച് ഭരിക്കുക ഒരു തന്ത്രമാണ്. ബ്രിട്ടീഷുകാർ യഥേഷ്ടം അത് ഉപയോഗിച്ചിരുന്നു. നാട്ടുരാജാക്കന്മാരെ ഭിന്നിപ്പിച്ച് നിർത്തുക, അതിൻ്റെ പേരിൽ രണ്ടു കൂട്ടർക്കും സംരക്ഷണം നൽകുക, എന്നിട്ട് രണ്ട് പക്ഷത്തു നിന്നും കപ്പം വാങ്ങുക. കാലക്രമേണ അവയെ അപ്രസക്തമാക്കി ഭരണം നിയന്ത്രിക്കുക. ബ്രിട്ടീഷുകാർ പോയിട്ടും ഈ തന്ത്രം ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളും വിവിധ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ഈ നയം തുടരുന്നു. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ഇന്നും ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളും മറ്റും ഇത് ഉപയോഗിക്കുന്നു. അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അടുത്തത് രണ്ട് ലേഖനങ്ങളാണ്. ഭാവിയിലെ ഭൂമി, ബി സന്ധ്യ ഐ പി എസ് എഴുതിയ ഒരു നീണ്ട ലേഖനമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ വിപ്ലവം, ഗതാഗത സംവിധാനങ്ങളുണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ, കോവിഡ് മഹാമാരിയുടെ ആഘാതം എല്ലാം ചേർന്ന് ഒന്നോ രണ്ടോ ദശവർഷം കഴിയുമ്പോഴുള്ള ലോകം ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. നാം ജാഗരൂകരല്ലെങ്കിൽ ഭൂമി തന്നെ വാസയോഗ്യമല്ലാതാകും. മനുഷ്യകുലം മുടിപ്പിച്ച ജൈവ വ്യവസ്ഥ ഭൂമിയെ ഭൂമിയല്ലാതാക്കും. മറിച്ചായാലോ, വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു തലമുറ ഉരുത്തിരിയും. അത്തരമൊരു തലമുറയ്ക്ക് മാത്രമേ ഭൂമിയിൽ തുടർ ജീവിതം സാധ്യമാകാനാകൂ. അപ്പോൾ ഭാവിയിലെ ഭൂമിയെക്കുറിച്ചാണ് ബി സന്ധ്യ ഐ പി എസ് എഴുതിയിരിക്കുന്നത്. അടുത്തത് മലബാർ കലാപം, വസ്തുതകളും വിവാദങ്ങളും. സി ദിവാകരൻ എഴുതിയ ഒരു ലേഖനമാണ്. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലെന്നും സമരത്തിലെ 387 മാപ്പിള വിഭാഗത്തിൽപ്പെട്ടവരെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടുള്ള ദേശീയ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ തീരുമാനം വിവാദങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ ധീരമായ ജനകീയ ചെറുത്തുനിൽപ്പുകൾ നടന്ന വസ്തുത വിസ്മരിക്കരുത്. ചരിത്രകാരന്മാർ പറയുന്ന 1857 ശിപായിലഹള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ സംഭവത്തെ അവഹേളിക്കും വിധം ശിപായി ലഹളയായി മുദ്രകുത്തി. ലേഖനം നീണ്ടുപോകുന്നു. ഇതാണ് പ്രതിപാദ്യ വിഷയം. ഭൂമി തരം മാറ്റം, അവ്യക്തത തുടരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ പുറപ്പെടുവിച്ച 25/2/2021 ഉത്തരവിലും തുടർന്ന് 23/7/2021 റവന്യൂ വകുപ്പിൻ്റെ സർക്കുലറിൽ നിലനിൽക്കുന്ന അവ്യക്തത ചൂണ്ടിക്കാട്ടാനാണ് ഈ കത്ത്. ഒരു വായനക്കാരൻ്റെ കത്താണ്. പ്രതിപാദ്യ വിഷയം ഈ ഇതാണ്. വിള ഇൻഷുർ ചെയ്ത കർഷകർക്ക് കിട്ടാനുള്ളത് 6 കോടി. തിരുവനന്തപുരം കൃഷിനാശം നേരിട്ട കർഷകർക്ക് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് നൽകുന്ന നഷ്ടപരിഹാരം മുടങ്ങി. 2800 കർഷകർക്കായി 6 കോടിയോളം രൂപയാണ് നൽകാനുള്ളത്. 2020-21 കാലയളവിൽ വെള്ളപ്പൊക്കം, വരൾച്ച, വന്യജീവി ആക്രമണം, ചുഴലിക്കാറ്റ്, മണ്ണിടിച്ചിൽ തുടങ്ങിയവ കാരണം വിവിധ കൃഷികളിലും കീടബാധ മൂലം നെൽകൃഷിയിലും നഷ്ടം സംഭവിച്ച കർഷകരാണ് കാത്തിരിക്കുന്നത്. കോൺഗ്രസ് പുറത്താക്കിയ പി എസ് പ്രശാന്ത് സി പി എമ്മിൽ. തിരുവനന്തപുരം
DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട KPCC മുൻ സെക്രട്ടറിയും നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥിയുമായിരുന്ന PS പ്രശാന്ത് CPMമായി സഹകരിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ AKG സെന്ററിലെത്തിയാണ് പ്രശാന്ത് തീരുമാനം പ്രഖ്യാപിച്ചത്. ഞാൻ നാലണ മെമ്പർ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തരുത്, ചെന്നിത്തല. കോട്ടയം. ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയത്ത് പുതിയ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വത്തിനെതിരായ AI ഗ്രൂപ്പുകളുടെ വെല്ലുവിളി ഉയർത്തലായി. പാർട്ടി നേതൃത്വത്തിനെതിരെ രമേശ് ചെന്നിത്തല പൊട്ടിത്തെറിച്ചു. KC ജോസഫും രൂക്ഷ വിമർശനമുയർത്തി. എ ഗ്രൂപ്പിൽ നിന്ന് അകന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകട്ടെ വിവാദ പരാമർശത്തിന് ഒരുങ്ങിയില്ല. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായി. അമ്പലപ്പുഴയിൽ വീഴ്ചയുണ്ട്, പക്ഷേ സുധാകരന്റെ മാത്രം കുറ്റമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ പ്രചാരണം ഒറ്റക്കെട്ടായി നടത്തുന്നതിൽ വലിയ വീഴ്ചയുണ്ടായെന്ന് CPM സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ G സുധാകരന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമായി പ്രശ്നങ്ങളെ കാണാനാവില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തിയെന്നാണ് സൂചന. RSP UDF വിടട്ടെ, നിലപാട് പറയാം വിജയരാഘവൻ. CPM ജില്ലാ സമ്മേളനങ്ങൾ December 10 മുതൽ. മൈക്കിന് മുന്നിൽ എന്തും പറയരുത്, VD സതീശൻ. ആത്മഹത്യാ ശ്രമം, കാമുകൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് യുവതി. കാന്തല്ലൂരിൽ കമിതാക്കൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും യുവാവ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവ്. തനിക്ക് മരിക്കാൻ താല്പര്യമില്ലായിരുന്നെന്നും യുവാവ് ബലമായി തന്റെ ഇരുകൈകളിലെയും ഞരമ്പ് മുറിക്കുകയായിരുന്നെന്നും യുവതി പോലീസിനോടും ബന്ധുക്കളോടും പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പെരുമ്പാവൂർ മാറാമ്പള്ളി നാട്ടുങ്കൽ വീട്ടിൽ അലിയുടെ മകൻ നാദിർഷായെ 30 ഞരമ്പ് മുറിച്ച് കൊക്കയിൽ വീണ് മരിച്ച നിലയിലും. മറയൂർ പത്തടിപ്പാലം സ്വദേശിയും അധ്യാപകയുമായ നിഖില തോമസിനെ 28 ഇരുകൈകളും മുറിഞ്ഞ് രക്തം വാർന്ന നിലയിലും കണ്ടെത്തിയത്. തെരുവ് നായ്ക്കളുടെ ദത്തെടുക്കൽ ക്യാമ്പ് നടത്തണമെന്ന് ഹൈക്കോടതി. കേരള യൂണിവേഴ്സിറ്റി വൈവ പരീക്ഷാഫലം. 4 സെമസ്റ്റർ MSc സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, March 2021 പരീക്ഷകളുടെ വൈവ പരീക്ഷകൾ September 15 മുതൽ അതത് കേന്ദ്രങ്ങളിൽ നടത്തും. വിശദ വിവരം വെബ്സൈറ്റിൽ. സർക്കാർ ഉദ്യോഗസ്ഥയെ യുവാവും കാമുകിയും ചേർന്ന് പീഡിപ്പിച്ചെന്ന പരാതി ആലപ്പുഴ. കടം കൊടുത്ത 8.5 ലക്ഷം രൂപയും 7.5 പവനും തിരികെ ചോദിച്ചതിന് സർക്കാർ ഉദ്യോഗസ്ഥയെ യുവാവും കാമുകിയും ചേർന്ന് പീഡിപ്പിച്ചെന്ന് പരാതി. ചാരമോട് സ്വദേശി രഞ്ജിത്ത് 31, കാമുകി തഴക്കര സ്വദേശിനി സോണിയ തോമസ് 37 എന്നിവർക്കെതിരെ നൂറനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2020 August 20 കേസിന് ആസ്പദമായ സംഭവം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ചട്ടം ലംഘിച്ച് 279 വായ്പ. തൃശൂർ. ഒരു വ്യക്തിക്ക് നൽകാവുന്ന വായ്പ പരമാവധി 50 ലക്ഷമാണെന്നിരിക്കെ ചട്ടം ലംഘിച്ച് കരുവണ്ണൂർ സഹകരണ ബാങ്ക് അനുവദിച്ചത് 279 വായ്പകളാണെന്ന് ജോയിന്റ് രജിസ്ട്രാറും അന്വേഷണ റിപ്പോർട്ട്. തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക 6. തിരുവനന്തപുരം. 12 ജില്ലകളിലെ 32 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക 6 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ അറിയിച്ചു. കാണാതായ വീട്ടമ്മയുടേതെന്ന നിഗമനം. അയൽവാസിയുടെ അടുക്കളയിൽ കുഴിച്ചുമൂടിയ നിലയിൽ ജഡം കണ്ടെത്തി. അടിമാലി. 3 മുൻപ് കാണാതായ വീട്ടമ്മയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ ഭാഗം അയലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന
ആളിന്റെ അടുക്കളയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ആഗസ്റ്റ് 12 മുതൽ കാണാതായ കാമാക്ഷി താമടത്തിൽ സിന്ധു 45-ന്റേതാണ്. സംശയിക്കുന്ന മൃതദേഹത്തിന്റെ കൈവരലുകളിലാണ്. അയൽവാസിയായ മണിക്കുന്നിൽ ബി നോയ് 50-യുടെ വീടിന്റെ അടുക്കള കുഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് സിന്ധുവും ബിനോയും അടുപ്പത്തിലായിരുന്നു എന്ന് പരിസരവാസികൾ പറയുന്നു. വീട്ടമ്മയെ കാണാതായ എന്ന പരാതിയിൽ വെള്ളത്തുവൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ ബിനോയ് ഒളിവിൽ പോയിരുന്നു. ഇന്ന് തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം നടത്താനാകൂവെന്ന് പോലീസ് അറിയിച്ചു. മകന്റെ സംശയം കുഴിച്ചപ്പോൾ കൈ. ഭർത്താവുമായി പിരിഞ്ഞ സിന്ധുവും 12 വയസ്സുള്ള ഇളയ മകനും 5 വർഷമായി പണക്കൻകുടിയിൽ ബിനോയുടെ വീടിന് സമീപത്തുള്ള വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഭാര്യയെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിനോയ് സിന്ധുവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇടയ്ക്ക് വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. കഴിഞ്ഞ 11 രാത്രി മകനെ ബിനോയുടെ ബന്ധുവിന്റെ വീട്ടിൽ കൂട്ടുകിടപ്പിനായി പറഞ്ഞുവിട്ടു. പിറ്റേന്ന് മകൻ വീട്ടിലെത്തിയപ്പോൾ മാതാവിനെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അഫ്ഗാൻ പൗരന്റെ പാക് ബന്ധം NIA അന്വേഷിച്ചേക്കും. കൊച്ചി. അഫ്ഗാൻ പൗരൻ കൊച്ചി കപ്പശാലയിൽ 1.5 വർഷത്തോളം കരാർ തൊഴിലാളിയായി ജോലി ചെയ്ത കേസ് ദേശീയ അന്വേഷണ ഏജൻസി NIA ഏറ്റെടുത്തേക്കും. വാടക വീടൊഴിയാൻ ഉത്തരവുമായി ആമീനെത്തിയപ്പോൾ താമസക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. പയ്യന്നൂർ. വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് വീടൊഴിയാൻ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കാൻ ആമീൻ എത്തുമ്പോഴേക്കും താമസക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. പയ്യന്നൂർ അമ്പലം റോഡിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന ജി ഗോപാലകൃഷ്ണ ഷേണായി 57 മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സംഭവം. വ്യാജ തോക്ക് ലൈസൻസ്. പ്രതികളുമായി നാളെ കാശ്മീരിലേക്ക്. തിരുവനന്തപുരം. വ്യാജ തോക്ക് ലൈസൻസ് കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി കരമന SHO അന്വേഷണ സംഘം നാളെ കാശ്മീരിലേക്ക് പോകും. സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ എല്ലാ പ്രതികളെയും കൊണ്ടുപോകുന്നതിൽ തീരുമാനമായില്ല. രജൌരി ജില്ലയിലെ പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെട്ടു സജ്ജീകരണങ്ങൾ നടത്തിയെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത പ്രതികളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികളുടെ മൊബൈൽ ഫോൺ കാൾ സൈബർ സെല്ലിന് ഏൽപ്പിച്ചു. ദേശീയ ഏജൻസികൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിൽ ഇവർക്ക് മറ്റു ബന്ധമില്ലെന്നാണ് നിഗമനം. ജുവലറി നിക്ഷേപ തട്ടിപ്പ്. ഒരാൾ കൂടി അറസ്റ്റിൽ. നാദാപുരം. ഉയരെ ഓഹരി. 58,000 കടന്ന സെൻസെക്സ്. നിഫ്റ്റിയും പുതിയ ഉയരത്തിൽ. കൊച്ചി. ആഗോള ആഭ്യന്തര തലങ്ങളിൽ നിന്നുള്ള അനുകൂല ഘടകങ്ങളുടെ കരുത്തിൽ ഇന്ത്യൻ ഓഹരികൾ റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. സെൻസെക്സ് ആദ്യമായി 58,000 ഭേദിച്ചു. നിഫ്റ്റി 17,300 കടന്ന് പുതിയ ഉയരം കുറിച്ചു. 277 ഉയർന്ന് 58,129 സെൻസെക്സ് ഉള്ളത്. നിഫ്റ്റി 189 നേട്ടവുമായി 17,323. കാത്തിരിപ്പ് നീളില്ല. ടെസ്ല ഉടൻ ഇന്ത്യയിലേക്ക്. പ്രമുഖ അമേരിക്കൻ പ്രീമിയം ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ നിരത്തിലേക്ക് എത്തുമെന്ന് ടെസ്ലയുടെ 4 മോഡലുകൾക്ക് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള വാഹൻ സേവാ പോർട്ടലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് സേവനവും. പ്രമുഖ സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾക്ക് തുടക്കമിട്ടു. അമേരിക്കൻ ധനകാര്യ സേവന കമ്പനിയായ വിസയുമായി ചേർന്ന് 3 തരം കാർഡുകളാണ് പുറത്തിറക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിലവിലെ ഉപഭോക്താക്കൾക്കാണ് കാർഡുകൾ നൽകുക. ഉയർന്ന നിക്ഷേപമുള്ളവർക്ക് സലൈസ്റ്റ കുടുംബാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇംപീരിയോ. യുവാക്കൾക്കും യുവ പ്രൊഫഷണലുകൾക്കുമുള്ള സിഗ്നൈറ്റ് എന്നിവയാണ് കാർഡുകൾ. 0.49% മുതൽ മാത്രമാണ് പ്രതിമാസ പലിശ നിരക്ക്.
സർക്കാർ പ്രഖ്യാപനം ഇന്ന്. ചൈന താലിബാൻ ഫൈ. ചൈനയും റഷ്യയും മുഖ്യ പങ്കാളികളെന്ന് താലിബാൻ. മുല്ല ബരാദർ ഭരണ തലവൻ. കാശ്മീരിലെ മുസ്ലിങ്ങൾക്കായി ശബ്ദമുയർത്തും താലിബാൻ. കാബൂൾ. ചൈനയായിരിക്കും തങ്ങളുടെ ഏറ്റവും പ്രധാന പങ്കാളിയെന്നും അഫ്ഗാനിസ്ഥാനിൽ പുനരുദ്ധാരണത്തിൽ ചൈനയെയാണ് ഉറ്റുനോക്കുന്നതെന്നും താലിബാൻ പ്രഖ്യാപിച്ചു. മുല്ല ബരാദർ ഭരണ തലവൻ പുതിയ സർക്കാരിൽ മതനേതാവായ ഹൈബത്തുള്ള അബുൻസാദ പരമോന്നത നേതാവും താലിബാൻ സഹസ്ഥാപകനുമായ മുല്ല അബ്ദുൽ ഖനി കരോദ ഭരണത്തവനാകുമെന്ന് സൂചനയുണ്ട്. കാശ്മീരിലെ മുസ്ലിങ്ങൾക്കായി ശബ്ദമുയർത്തും താലിബാൻ. കാശ്മീരിൽ ഉൾപ്പെടെ എവിടെയുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് താലിബാൻ പ്രഖ്യാപിച്ചതിൽ ആശങ്കയുമായി ഇന്ത്യ ദോഹയിലെ താലിബാൻ രാഷ്ട്രീയകാര്യ ഓഫീസിലെ വക്താവ് സുഹൈൽ ഷാഹീൻ കഴിഞ്ഞ ദിവസം BBC നൽകിയ വീഡിയോ ഇന്റർവ്യൂവിലാണ് ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന പ്രഖ്യാപനം. എവിടെയുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തും. കാശ്മീരിലും മറ്റേത് രാജ്യത്തും ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മുസ്ലിങ്ങൾ എന്ന നിലയിൽ താലിബാൻ അവകാശമുണ്ട്. അതേസമയം ഒരു രാജ്യത്തിനെതിരെയും സൈനിക ഓപ്പറേഷൻ നടത്താൻ താലിബാൻ ഉദ്ദേശമില്ലെന്നും ഷാഹീൻ പറഞ്ഞു. മയക്കുമരുന്ന് കേസ് നടി രാഹുലിനെ ചോദ്യം ചെയ്തു. ഇംഗ്ലണ്ട് 290 പുറത്ത്. ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും ജയം. വിജയത്തേരിൽ ബ്രസീലും അർജന്റീനയും. അടുത്ത ചരമങ്ങൾ. ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ശരത്ത് ബാലരാമപുരം. തോന്നക്കലിൽ ഗുഡ്സ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വിഷ്ണു പോത്തൻകോട്. ഐഡ ചുഴലിക്കാറ്റ് US 46 മരണം. വാഷിങ്ടൺ. ഐഡ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും അമേരിക്കയിൽ 46 മരണം. ഇന്നലെ ന്യൂജേഴ്സിയിൽ മാത്രം 23 മരണം റിപ്പോർട്ട് ചെയ്തു. TV സുഭാഷ്, കൃഷി വകുപ്പ് ഡയറക്ടർ. എയ്ഡഡ് സ്കൂൾ നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം. PSC അംഗങ്ങളായി യോഗ്യരെ നിയമിക്കണം. പൊതു അവധി 19 ദിവസം മതി. നിയമപരമായി നേരിടും NSS. KSRTC ആദ്യ BS6 ഡീസൽ ബസ്. തിരുവനന്തപുരം. KSRTC പുതുതായി നിരത്തിലിറക്കാൻ ഉദ്ദേശിക്കുന്ന BSR ഡീസൽ ബസ്സുകളെ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ടാറ്റ മോട്ടേഴ്സ് KSRTC സൗജന്യമായി നൽകിയ ബസിൻ്റെ ഷാസി മന്ത്രി ആന്റണി രാജു ഏറ്റുവാങ്ങി. ടാറ്റ മോട്ടോഴ്സ് റീജിയണൽ മാനേജർ അജയ് ഗുപ്തയാണ് ഷാസി കൈമാറിയത്. KSRTC MD ബിജു പ്രഭാകർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നിർമ്മാതാവ് നജീബ് നിര്യാതനായി. കൊച്ചി. മലയാളത്തിന് മികച്ച സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാക്കളായ ബാബു നജീബ് കൂട്ടുകെട്ടിലെ നജീബ് 60 ദുബായിൽ നിര്യാതനായി. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം നടത്തി. രണ്ട് ജില്ലകളിൽ ഭർത്താവും ഭാര്യയും. 9 ജില്ലകളിലും വനിതാ കളക്ടർമാർ. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 9 ഭരിക്കുന്നത് വനിതാ കളക്ടർമാർ. കൊല്ലം കളക്ടറായി അഫ്സാന പർവീൺ നിയമിതമായതോടെയാണ് വനിതാ കളക്ടർമാർ 9. രണ്ട് ജില്ലകളിൽ ഭർത്താവും ഭാര്യയും. ഭർത്താവ് ജാഫർ മാലിക് ഭരിക്കുന്ന എറണാകുളം കളക്ടറേറ്റിലെ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നാണ് അഫ്സാന പ്രവീൺ കൊല്ലത്ത് കളക്ടറാകുന്നത്. 150 കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് ജില്ലകളുടെ ഭരണം ഇനി ഈ ദമ്പതിമാർക്ക്. KM രാജരാജവർമ്മ നിര്യാതനായി. കിളിമാനൂർ. കിളിമാനൂർ കൊട്ടാരത്തിലെ
ശാസ്താരം അയ്യപ്പൻ കോവിന് സമീപം. കെ എം രാജരാജവർമ്മ ചെറുണ്ണിത്താൻ 78 നിര്യാതനായി. ഭാര്യ ഗിരിജാവർമ്മ, മക്കൾ ആർ ജി ഗായത്രി വർമ്മ, കാരുണ്യ മെഡിക്കൽ സൊസൈറ്റി, ആർ ജി ശ്രീകലാ വർമ്മ ഹൈദരാബാദ്. അപ്പോൾ ഇന്നത്തെ വാർത്ത സമാപിക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.